നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് പുരുഷന്മാരെ മേൽവസ്ത്രം ധരിച്ച് ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ അനുവദിക്കാത്തത് എന്നതിനെക്കുറിച്ചാണ്. അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. മേൽവസ്ത്രം ധരിച്ച് ക്ഷേത്രങ്ങളിൽ പുരുഷന്മാരെ പ്രവേശിക്കാൻ അനുവദിക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ ക്ഷേത്രത്തെപ്പറ്റി വിശദമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഭഗവത്ഗീതയിൽ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, ശരീരം ആത്മചൈതന്യം വഹിക്കുന്ന ക്ഷേത്ര വിഗ്രഹം പോലെയും ആത്മാവ് ഈശ്വര വിഗ്രഹത്തിലെ ചൈതന്യം പോലെയുമാണ്. മറ്റു മതവിശ്വാസികൾക്ക് അവരുടെ ആരാധനാലയങ്ങൾ പ്രാർത്ഥിക്കാനോ സ്തുതിക്കാനോ അപേക്ഷിക്കാനോ ഉള്ള ആലയങ്ങൾ മാത്രമാകുമ്പോൾ, ഹിന്ദുക്കൾക്ക് ക്ഷേത്ര ദർശനം ഈശ്വര വിഗ്രഹത്തിൽ നിന്നും പ്രവഹിക്കുന്ന ചൈതന്യം ഉൾക്കൊള്ളാനുള്ളതാണ്. ജീവചൈതന്യം പ്രസരിക്കുന്ന മനുഷ്യ ശരീരം പോലെയാണ് ക്ഷേത്രങ്ങൾ. ഈ പ്രപഞ്ചം മുഴുവൻ പഞ്ചേന്ദ്രിയങ്ങൾക്കും അതീതമായ ചില ഊർജസ്രോതസ്സുകൾ നിറഞ്ഞുനിൽക്കുന്നുണ്ട്. അനുഭവത്തിൽ നിന്ന് മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഉദാഹരണമായിട്ട് നമ്മളൊരു സ്വിച്ച് ഓൺ ചെയ്യുകയാണെങ്കിൽ ഫാൻ കറങ്ങുന്നു, അല്ലെങ്കിൽ ബൾബ് കത്തുന്നു. അപ്പോൾ നമ്മൾ വൈദ്യുതിയുടെ സാന്നിധ്യം അവിടെ മനസ്സിലാക്കുന്നു. നമ്മളാരും വൈദ്യുതി കണ്ടിട്ടില്ല. അതുപോലെ പ്രാണവായുവിനെയോ കാന്തിക പ്രവാഹങ്ങളെയോ നാം കണ്ടിട്ടില്ല. അവയുടെ സാന്നിധ്യം അനുഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സൗരയുദയങ്ങൾ അവയുടെ നിശ്ചിത പരിധിക്കുള്ളിൽ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏത് ശക്തിയാണ് ഇത്രയും കൃത്യമായി ഈ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്? അതിനുള്ള ഉത്തരം നമുക്ക് പറയാതെ കിട്ടുമ്പോൾ നമ്മൾ പറയുന്ന ഒരു വാക്കുണ്ട്, പ്രകൃതി നിയമം. ഈ പ്രകൃതി നിയമം ഉണ്ടാക്കിയത് ആര്? ഏതോ ഒരു അദൃശ്യ ശക്തി എപ്പോഴും എവിടെയും നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്ന് നാം അംഗീകരിച്ചിരിക്കുന്ന ആ അദൃശ്യ ശക്തി, ആ ശക്തിയാണ് പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത്. പുല്ലിലും പുഴുവിലും മണ്ണിലും മരത്തിലും മനുഷ്യ ശരീരത്തിലും മൃഗങ്ങളിലും സർവചരാചരങ്ങളിലും പ്രപഞ്ചം മുഴുവനും ആ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഋഷിവര്യന്മാർ ബ്രഹ്മമെന്നും നമ്മൾ ഈശ്വരനെന്നും ശാസ്ത്രജ്ഞന്മാർ ആറ്റമെന്നും അദൃശ്യമായ ഈ ചൈതന്യത്തെ അഭിസംബോധന ചെയ്യുന്നു. അനുകൂല ഊർജവും പോസിറ്റീവ് എനർജി, അതുപോലെ പ്രതികൂല ഊർജവും എന്നിങ്ങനെ ഈ ചൈതന്യ പ്രവാഹത്തെ നിയന്ത്രിക്കുന്ന രണ്ട് ഊർജസ്രോതസ്സുകൾ പ്രപഞ്ചത്തിലുണ്ട്. അവ മൂലമാണ് ആകർഷണ വികർഷണങ്ങൾ എവിടെയും നടക്കുന്നതും അതുപോലെ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളും നിലനിൽക്കുന്നതും. അനുകൂല ഊർജം നമുക്ക് ഗുണം പ്രദാനം ചെയ്യുന്നു. ക്ഷേത്ര ദർശനം വഴി നമുക്ക് ആവശ്യമുള്ള അളവിൽ അനുകൂല ഊർജം ലഭിക്കുവാൻ സാധ്യമാകുന്നു. മറ്റ് മതസ്ഥരുടെ ആരാധനാലയങ്ങളെ അപേക്ഷിച്ച് ക്ഷേത്രങ്ങളിൽ, ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ ദേവീദേവന്മാരുടെ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ച് കാണാം. ശിലയിലോ ലോഹങ്ങളിലോ നിർമ്മിച്ചിട്ടുള്ള ഇത്തരം വിഗ്രഹങ്ങൾ വെറും പ്രതിമകളല്ല. വേദമന്ത്രതന്ത്രങ്ങളിലും അതുപോലെ പൂജാവിധിയിലും അഗാധമായ പാണ്ഡിത്യം നേടിയ ശ്രേഷ്ഠനായ തേജസ്വിയായ ഒരു പൂജാരിയുടെ ആത്മചൈതന്യം പൂജാകർമ്മങ്ങളിലൂടെ വിഗ്രഹത്തിലേക്ക് ആവാഹനം ചെയ്യപ്പെടുന്നു. അപ്പോൾ ഈ വിഗ്രഹങ്ങൾക്ക് ഊർജം ആകിരണം ചെയ്യാനും വികിരണം ചെയ്യാനും സാധിക്കുമത്രേ. ക്ഷേത്രത്തിനകത്ത് അതുപോലെ ക്ഷേത്രത്തിനകത്ത് മുഴങ്ങുന്ന ശംഖനാദം, ചെണ്ട, ചേങ്ങില, മദളം, ഇടയ്ക്ക, നാദസ്വരം, മന്ത്രധ്വനി, മണിനാദം എന്നിവയുടെ ശബ്ദകോശത്തിലൂടെ സൗണ്ട് എനർജിയും ലഭിക്കുന്നു. അതുപോലെ നിറയെ കത്തിച്ചു വെച്ച ദീപങ്ങളുടെ പ്രകാശം, ചന്ദനത്തിരി, കളഭം, കർപ്പൂരം, പനിനീർ എന്നീ സുഗന്ധദ്രവ്യങ്ങൾ, അതുപോലെ പുഷ്പങ്ങൾ എന്നിവയുടെ അർച്ചനയിലൂടെ കെമിക്കൽ എനർജിയും വിഗ്രഹത്തിലേക്ക് നിറയ്ക്കപ്പെടുന്നു. ഈ വിഗ്രഹത്തിൽ ആകിരണം ചെയ്യപ്പെട്ട ഊർജം ക്ഷേത്ര ദർശനത്തിനെത്തുന്ന ഭക്തരിൽ വികിരണം ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായും നഷ്ടപ്പെടുന്ന ഊർജം ദിവസവും മുടങ്ങാതെ നടത്തുന്ന പൂജാകർമ്മങ്ങളിലൂടെ പൂജാരി വിഗ്രഹത്തിലേക്ക് വീണ്ടും നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. പഞ്ചേന്ദ്രിയങ്ങളുടെ ഉത്തേജനം കൃത്യമായ അളവിൽ ക്ഷേത്ര ദർശനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. കണ്ണുകൾ ശ്രീകോവിലിലെ വിഗ്രഹത്തിൻ്റെ പ്രഭാമണ്ഡലം, ചാർത്തിയ സ്വർണ്ണാഭരണങ്ങൾ, അതുപോലെ തിളങ്ങുന്ന ഓട് വളകൾ, ജ്വലിക്കുന്ന ദീപനാളങ്ങൾ, വർണ്ണപുഷ്പങ്ങൾ എന്നിവയെ ചൈതന്യവത്താക്കുന്നു. കണ്ണുകളെ അത് ചൈതന്യവത്താക്കുന്നു. അതുപോലെ ചെവി, മന്ത്രധ്വനി, വാദ്യമേളങ്ങൾ, മണിനാദം, ശംഖധ്വനി, അതുപോലെ സോപാന സംഗീതം, കീർത്തനാലാപനം എന്നിവയെ ഉത്തേജിപ്പിക്കുന്നു. ചെവിയെല്ലാം ചെവിയെ ഉത്തേജിപ്പിക്കുന്നു. അതുപോലെ ത്വക്കിനെ പ്രസാദമായി ലഭിക്കുന്ന ഭസ്മം, ചന്ദനം, കുങ്കുമം, കളഭം, ചെവിയിലും മുടിയിലും ചൂടുന്ന ഔഷധ പുഷ്പങ്ങൾ, ഇലകൾ ഇവയെല്ലാം ത്വക്കിനെ ചൈതന്യവത്താക്കുന്നു.
മൂക്കിനെ ചൈതന്യമുണ്ടാക്കുന്നത് കർപ്പൂരം, ചന്ദനത്തിരി, സുഗന്ധ പുഷ്പങ്ങൾ, ഇലകൾ, തൈലം, പനിനീർ എന്നിവ മൂക്കിനെ ഉത്തേജിപ്പിക്കുന്നു. നാക്കിനെ തീർത്ഥം, ത്രിമധുരം, നിവേദ്യം, പായസം എന്നിവ നാക്കിനെ ചൈതന്യവത്താക്കുന്നു. ചുരുക്കത്തിൽ ക്ഷേത്രം ഊർജസ്രോതസ്സുകളുടെ ആകിരണ വികിരണ കേന്ദ്രമാണ്. നാശത്തിൽ നിന്ന് സംരക്ഷിക്കുന്നത് എന്താണോ അതാണ് ക്ഷേത്രം. ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്ന വ്യക്തിയെ വിഗ്രഹം വികിരണം ചെയ്യുന്ന ഊർജം സ്വീകരിക്കാൻ പാകത്തിൽ തയ്യാറാക്കേണ്ടതുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ ക്ഷേത്രങ്ങൾ ക്ഷേത്ര സങ്കല്പത്തിലും പൂജാവിധികളിലും അനുഷ്ഠാന കർമ്മങ്ങളിലും ഉന്നത നിലവാരം ഇപ്പോഴും പുലർത്തിപ്പോരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ഷേത്ര നിയമങ്ങളും നിയന്ത്രണങ്ങളും കർശനമായിട്ട് നമുക്ക് തോന്നിയേക്കാം. കുളത്തിലോ പുഴയിലോ മുങ്ങിക്കുളിച്ച് ഈറൻ വസ്ത്രത്തോടെ നിൽക്കുന്ന വ്യക്തിക്ക് ശരിയായ ഊർജ പ്രവാഹം വിഗ്രഹത്തിൽ നിന്നും സ്വീകരിക്കാൻ സാധിക്കും. ഈറം വസ്ത്രം ധരിച്ചില്ലെങ്കിൽ തന്നെയും മേൽവസ്ത്രമില്ലാതിരുന്നാൽ വിഗ്രഹത്തിൽ നിന്ന് വികിരണം ചെയ്യുന്ന ഊർജം ശരീരത്തിൽ ഏർക്കാൻ പുരുഷന്മാർക്ക് സാധിക്കും. അതുകൊണ്ടാണ് പുരുഷന്മാർ ഷർട്ട്, ബനിയൻ എന്നിവ ധരിക്കരുത് എന്ന് പറയുന്നത്. അതുകൊണ്ട് പുരുഷന്മാർക്ക് നെഞ്ചിൽ കൂടി ഈശ്വര ചൈതന്യം ആകിരണം ചെയ്യുമ്പോൾ സ്ത്രീകൾ കണ്ഠം, നെറ്റി, പുരിക, മദ്യം എന്നീ ഭാഗങ്ങളിലൂടെയാണ് ഈശ്വര ചൈതന്യം വലിച്ചെടുക്കുന്നത്. ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഊർജപ്രവാഹം വിഗ്രഹത്തിൽ നിന്ന് ലഭിക്കാൻ വേണ്ടിയാണ് പ്രദക്ഷിണകർമ്മം ചെയ്യുന്നത്. സ്ഥിരമായി പ്രതിഷ്ഠിച്ച വിഗ്രഹത്തിന് ചുറ്റും നാം പ്രദക്ഷിണം ചെയ്യുമ്പോൾ ശരീരത്തിൻ്റെ എല്ലാ വശങ്ങളിലും ഊർജം പതിക്കുവാൻ ഇടവരുന്നു. ഒരു വ്യക്തിയുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യമാണ് ക്ഷേത്രദർശനം കൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. ഭക്തി അതിനുള്ളൊരു നിമിത്തം മാത്രം. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.